ഹലോ വീവേഴ്സ്, ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് വാട്സപ്പിലത്തെ പുതിയ രണ്ട് അപ്ഡേഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യം റെഡ് കളർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ സിംബിൾ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് മെസ്സഞ്ചർ ബീറ്റ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബീറ്റ വേർഷൻ ആണ്. നിങ്ങളുടെ ബീറ്റ കൊടുത്തിട്ടില്ലെങ്കിൽ, വാട്സപ്പ് മെസ്സഞ്ചർ ബീറ്റ എന്ന് പറഞ്ഞ് നിങ്ങളുടെ വാട്സപ്പിൽ ഇല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. അപ്ഡേറ്റ് ചെയ്തിട്ടും വന്നിട്ടില്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബീറ്റ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലായിട്ട് ബീറ്റയായി മാറും. അത് അപ്ഡേഷന് വരും, അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ബീറ്റ വേർഷനായി. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനുള്ള രണ്ട് ട്രിക്കുകളാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോണത്. ആദ്യം പറയാൻ പോണത്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, നമ്മൾ അഡ്മിൻ ആയിട്ടുള്ള ഗ്രൂപ്പിൽ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ അഡ്മിൻ ആക്കിയിട്ടുണ്ടാവും. നമുക്കറിയാത്ത ഒരുപാട് കോണ്ടാക്റ്റുകളെ അവർ ചിലപ്പോൾ ആഡ് ചെയ്യുന്നതാവും. ചിലപ്പോൾ ആ അഡ്മിനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാനേ സാധിക്കുള്ളൂ പഴയ വാട്സപ്പിൽ. പക്ഷേ ബീറ്റ വേർഷനിൽ പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, അയാളെ അഡ്മിൻ നിന്ന് പുറത്താക്കാനും അതല്ലാതെ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവാതെ പുറത്താക്കാനും സാധിക്കും. അതാണ് ഈ ബീറ്റ വേർഷനിൻ്റെ അപ്ഡേറ്റ്. ആ ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് ഡിസ്മിസ് ആസ് അഡ്മിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അയാൾ ഗ്രൂപ്പിൽ നിന്ന് അഡ്മിൻ നിന്ന് പുറത്തായി, ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടില്ല. നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് പഴയ വാട്സപ്പിൽ റിമൂവ് ആൻഡ് അഡ്മിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ഗ്രൂപ്പിൽ തന്നെ റിമൂവ് ചെയ്ത് കളയേണ്ടി വരും. പക്ഷേ ഇപ്പോൾ പുതിയൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്, ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഡിസ്മിസ് ആസ് അഡ്മിൻ. അവരെ റിമൂവ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല, ഡിസ്മിസ് മാത്രം ചെയ്താൽ മതി. ഗ്രൂപ്പിനെ ഡിസ്മിസ് ചെയ്താലും അല്ല ഗ്രൂപ്പിനെ അഡ്മിനായി ആഡ് ആക്കിയാലും നമ്മുടെ ഗ്രൂപ്പിൽ നോട്ടിഫിക്കേഷൻ കാണിക്കാറുണ്ട്. ഗ്രൂപ്പ് ചാറ്റിൽ നോട്ടിഫിക്കേഷൻ പോപ്പ് കാണിക്കാറില്ല. ഇതാണ് പുതിയ അപ്ഡേഷൻ്റെ. അഡ്മിൻ ആക്കിയാലും അഡ്മിൻ ആയ പുതിയ ആൾക്ക് നോട്ടിഫിക്കേഷൻ പോപ്പ് ചെല്ലില്ല. നമ്മൾ അറിയിച്ചാൽ മാത്രമേ അവർ അഡ്മിൻ ആയി എന്ന് അറിയാൻ പറ്റുള്ളൂ. ഡിസ്മിസ് ചെയ്താലും അതേപോലെ തന്നെയാണ്. ഇത് പുതിയ വേർഷനിലുള്ളതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റാണ് വീഡിയോ കോളിലേക്ക് ട്രാൻസ്ഫർ ആവണത് എങ്ങനെയാണെന്നാണ് ഈ രണ്ടാമത്തെ അപ്ഡേഷനിൽ കാണിച്ചിരിക്കുന്നത്. സാധാരണ കോൾ ചെയ്യുന്ന സമയത്ത് താഴത്ത് ഇവിടെ ഒരു സിമ്പിൾ ഉണ്ട്, വീഡിയോ കോളിൻ്റെ ഒരു സിമ്പിൾ ഉണ്ടാവും. ഈ സിമ്പിൾ അപ്പുറത്തുള്ള ആളും ബീറ്റ വേർഷൻ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ വീഡിയോ കോൾ അങ്ങനെ മാറാൻ സാധിക്കുള്ളൂ, ഇല്ലെങ്കിൽ മാറാൻ സാധിക്കില്ല. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇതേപോലെ പുതിയ പുതിയ അപ്ഡേറ്റുമായിട്ട് വാട്സപ്പ് വരുന്നുണ്ട്. ഈ ബീറ്റ വേർഷനിലേക്ക് വേഗം മാറുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ്സ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.